ഏറെ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലൂടെ നൽകുന്ന സ്കോളർഷിപ്പുകൾ, ഇത്രയേറെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അധികാരികൾ നടപ്പിലാക്കുമ്പോഴും എന്തുകൊണ്ടോ അത് യഥാർത്ഥ ഗുണഭോക്താക്കൾ ഏറ്റുവാങ്ങാൻ വൈമുഖ്യം കാണിക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളെ കുറിച്ച്, മൈനോറിറ്റി സ്കോളർഷിപ്പുകളെ കുറിച്ച് ഒരാളിലെങ്കിലും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എൻ്റെ പേര് ബെന്നി കോച്ചേരി. അധ്യാപന രംഗത്തും മാധ്യമപ്രവർത്തന രംഗത്തും ക്രൈസ്തവ അൽമായ സംഘടനാ രംഗത്തുമുള്ള അറിവുകളെ ചേർത്ത് ഇണക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിദേശങ്ങളിൽ പോയി സ്കോളർഷിപ്പുകൾ വാങ്ങി പഠിക്കാൻ കഴിയുന്നത് അഭിമാനമായി കരുതുന്ന മാതാപിതാക്കളും മക്കളും എന്തുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സ്കോളർഷിപ്പുകൾ വാങ്ങുന്നതിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തത് എന്ന സന്ദേഹം ആരംഭത്തിൽ തന്നെ പങ്കുവയ്ക്കുകയാണ്. മതിയായ അറിവില്ലാത്തത് കൊണ്ടോ ഇത് ആരുടെയെങ്കിലും ഔദാര്യമാണെന്നോ ഉള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടല്ലേ നമുക്ക് ലഭിക്കുന്ന വലിയ സാമ്പത്തിക സഹായത്തെ വേണ്ട എന്ന് നാം തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇത് നിങ്ങൾക്ക് ആരും നൽകുന്ന ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. വിദേശത്ത് സ്കോളർഷിപ്പ് നേടി ഗവേഷണവും പഠനവും നടത്തുന്നത് മാധ്യമങ്ങളിലടക്കം വാർത്തകൾ സൃഷ്ടിക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ലഭിക്കുന്ന ഈ സഹായത്തെ പ്രയോജനപ്പെടുത്താത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. വളരെ ചുരുക്കം നിങ്ങളാലാകുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രം യഥാസമയം സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന സംവിധാനം പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ടാണ് മടി കാണിക്കുക? ഇത്തിരി ആശങ്കകളും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത്തിരി അസംതൃപ്തിയും ഈ അലംഭാവം കാണിക്കുന്ന ആളുകളോട് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ലഭ്യമായ സൗകര്യങ്ങളെ ഏറെക്കാലം പ്രയോജനപ്പെടുത്താതിരുന്നാൽ അത് ആർക്കു വേണ്ടിയാണോ ലക്ഷ്യമിട്ടത്, ആ വിഭാഗത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കുമ്പോൾ നാം പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ട് കാര്യമില്ല എന്ന് കണ്ണു തുറന്ന് കാണാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 1000 രൂപ സ്കോളർഷിപ്പ് നൽകുന്നു. 100 രൂപയുടെ 10 മാസത്തെ ഗുണിതങ്ങളായി 1000 രൂപ ഒന്നാം ക്ലാസ്സുകാരന്റെ അക്കൗണ്ടിൽ ലഭിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിലയില്ലായിരിക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷവും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, അജ്ഞത കൊണ്ടല്ല ഇത് നേടാത്തത് എന്ന് മനസ്സിലാക്കുക. വേണ്ടത്ര ക്രോഡീകരണവും ഏകീകരണവും നേതൃത്വ നിലപാടുകളും ഈ രംഗത്ത് ഉണ്ടായേ തീരൂ. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്ന അവകാശമാണിത്. ന്യൂനപക്ഷ സമുദായങ്ങളെ സമുദ്ധരിക്കാൻ, മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യപക്ഷത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി നൽകുന്ന സംവിധാനം എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ട എന്ന് വെക്കുക? നിങ്ങളുടെ മക്കളുടെ പേരിൽ ഈ സ്കോളർഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നുവെങ്കിൽ അപ്പനും അമ്മയും അധ്യാപകനും എന്ന നിലയിൽ നിങ്ങൾ നടത്തുന്നത്
പ്രതിഷേധാർഹമായ നിലപാടാണ് എന്ന് ഞാൻ പറയും. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വലിയ വീഴ്ചയാണ് നിങ്ങൾ നടത്തുന്നത്. അക്കാര്യത്തിലും സംശയം വേണ്ട. നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വാങ്ങി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ. മിനിമം ഒട്ടേറെ മെസ്സേജുകൾ ഓരോ ദിവസവും നിങ്ങൾ വിവിധ സാമൂഹിക മാധ്യമങ്ങളിൽ തള്ളിമറിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ബന്ധപ്പെട്ട ആളുകളിൽ എത്തിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ മടി കാണിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് ആസൂത്രിതമെന്നു പോലും സംശയിച്ചു പോകേണ്ടിയിരിക്കും. ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല. ക്രൈസ്തവ സമൂഹം ന്യൂനപക്ഷമോ എന്ന് സംശയത്തോടെ ചോദിക്കുന്ന സഹോദരങ്ങളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി വെച്ചു നീട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങളെങ്കിലും വാങ്ങിക്കുന്നത് വരും തലമുറയോട് കാണിക്കുന്ന സാമാന്യ മര്യാദയുടെ ഭാഗമാണ് എന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് വേണ്ട എന്ന് പറയും? ഈ സ്കോളർഷിപ്പ് വാങ്ങിയെടുക്കാൻ അത്രമാത്രം നൂലാമാലകൾ ഒന്നും വേണ്ട. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ സ്കോളർഷിപ്പ് വാങ്ങിയെടുക്കാൻ നിങ്ങൾ ആർപീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല. ഈ സ്കോളർഷിപ്പിന് ഇടനിലക്കാരനില്ലാതെ നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര സുതാര്യമായി നടപ്പിലാക്കുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രൈസ്തവർ, മുസ്ലിം, സിഖിം, ബുദ്ധിസ്റ്റ്, ജൈൻ, പാഴ്സി സമുദായങ്ങളിൽപ്പെട്ട, വിശ്വാസങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമത്തിനു വേണ്ടി 2C സെക്ഷൻ പ്രകാരം 1992 ന്യൂനപക്ഷ നിയമപ്രകാരം, മൈനോറിറ്റി ആക്ട് ഓഫ് 1992 പ്രകാരം നൽകുന്ന ഒരു പാരിതോഷികമോ സഹായമോ ആണ് ഇതെന്ന് നിങ്ങൾ ആദ്യം അറിയണം. രാജ്യത്ത് 500,000 സ്കോളർഷിപ്പുകൾ ഇത്തരത്തിൽ വിതരണം ചെയ്യുമ്പോഴും അതിൽ ഒരാളാവാൻ നിങ്ങളുടെ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കാത്ത അധ്യാപകരാണോ നിങ്ങൾ? ചിന്തിക്കേണ്ടിയിരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ഇത് എന്തുകൊണ്ട് വേണ്ട എന്ന് നിങ്ങൾ വിൽക്കുന്നു. 500,000 സ്കോളർഷിപ്പുകൾ നൽകുന്നു എന്ന് പറയുമ്പോഴും ഈ സ്കോളർഷിപ്പുകളിൽ നിങ്ങളുടെ വിദ്യാർത്ഥി ഉൾപ്പെട്ടേ തീരൂ എന്നില്ല. യോഗ്യതാ മാനദണ്ഡത്തിലാണ്. ബഹുഭൂരിപക്ഷം മൈനോറിറ്റി സ്കോളർഷിപ്പുകളിലും 50% മാർക്ക് തലേ വർഷത്തെ പരീക്ഷയിൽ നേടിയിരിക്കണം. ഇപ്പോഴത്തെ പഠന പ്രക്രിയയിൽ ഇത് എല്ലാവരും തന്നെ നേടുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെട്ടേ തീരൂ എന്നില്ല. പക്ഷേ നിങ്ങൾ പരിശ്രമിക്കണം. പരിശ്രമിച്ചേ തീരൂ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ മക്കളോടുള്ള, നിങ്ങളുടെ വിദ്യാർത്ഥികളോടുള്ള, ഇളം തലമുറയോടുള്ള, ഭാവിയോടുള്ള വലിയ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ ആവശ്യക്കാരില്ല എന്ന ന്യായീകരണത്താൽ അതില്ലാതാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും എന്ന മുന്നറിയിപ്പ് കാലെ കൂട്ടി നൽകുകയാണ്. ഇതിനെ പ്രവാചക ദൗത്യം എന്നൊക്കെ വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുന്നവർക്കും കാഴ്ചകളെ കണ്ണു തുറന്ന് കാണുന്നവർക്കും വളരെ വ്യക്തമായി ഇത് മനസ്സിലാവും. അരമണിക്കൂറിന് അടുത്ത് മാത്രം നീളുന്ന ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണണം. എത്രയോ വീഡിയോകൾ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ അനാവശ്യമായും ചിലപ്പോഴെങ്കിലും ആവശ്യത്തിനും വേണ്ടി ഫോർവേഡ് ചെയ്യുന്നു. ഈ വീഡിയോ ന്യൂനപക്ഷ താത്പര്യമുള്ള മുഴുവൻ ആളുകളും, സമുദായ സ്നേഹമുള്ള മുഴുവൻ ആളുകളും പങ്കുവെക്കണം, ചർച്ച ചെയ്യപ്പെടണം. ഈ വീഡിയോ വഴി ഒരു കുട്ടിക്ക് പുതിയതായി അഡ്മിഷൻ ലഭിക്കുന്നുവെങ്കിൽ, സ്കോളർഷിപ്പ് ലഭിക്കുന്നുവെങ്കിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിരട്ട ആഹ്ലാദമാണുള്ളത്. എൻ്റെ ജീവിതത്തിന്റെ അരമണിക്കൂർ സമയം ഞാൻ ഇതിനായി മാറ്റിവെക്കുന്നു. ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ വേണ്ടി പഠിച്ച സമയമടക്കം
ഞാനിവിടെ വിനിയോഗിക്കുമ്പോൾ ഒരു കുട്ടിക്കെങ്കിലും ഈ വർഷം ഈ വീഡിയോ കേട്ടതിന്റെ പേരിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ്. സംശയിക്കേണ്ടതില്ല. ഇനി കൂടുതൽ ഗൗരവകരമായ സ്റ്റെപ്പുകളിലേക്ക് പടികളിലേക്ക് നമുക്ക് കയറാം, ഒരുമിച്ച് നമുക്ക് കയറാം. ഈ വീഡിയോയിൽ എന്റെ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, എവിടെ നിന്നും വിളിക്കാം, ആർക്കും വിളിക്കാം. ഇത് വലിയ ഒരു ഉത്തരവാദിത്തമായി കാണുകയും വലിയ കടമയായി തിരിച്ച് അറിയുകയും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഇതിലുള്ളത്. 8 കാര്യങ്ങൾ, 8 കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സ്വന്തമായി പോലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് കുറിച്ചെടുത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ ക്രമീകരിക്കണം. വീഴ്ച വരുത്തരുത്. നിങ്ങൾ വീഴ്ച വരുത്തിയാൽ വരും തലമുറയോടുള്ള നിങ്ങളുടെ കൊടിയ പാതകമാണ്. ഒന്നാമത്തേത് നേറ്റിവിറ്റി അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ SSLC ബുക്ക് തന്നെ മതി, അതിലുണ്ട്. CBSE സ്കീമിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അവരുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ കോപ്പി നിങ്ങൾ ഹാജരാക്കിയാൽ മതി. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു. രണ്ടാമത്തേത്, ഞാൻ മൈനോറിറ്റി സമുദായത്തിൽ, ന്യൂനപക്ഷ സമുദായത്തിൽ പെടുന്ന ആളാണ് എന്ന് സ്വന്തമായി സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ്. ഇന്റർനെറ്റിൽ പരതിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും, സാമ്പിൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിന് നിങ്ങൾ പോവേണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോട് ചേർത്ത് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. അതിനുവേണ്ടി നിങ്ങൾ അലയേണ്ടതില്ല. ഞാൻ ഇന്നയാൾ ഇന്ന സമുദായത്തിൽ പെടുന്നു എന്ന് സ്വയം എഴുതിയ ഒരു സർട്ടിഫിക്കറ്റ്. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ മറ്റോ നിങ്ങൾക്ക് വാങ്ങാം, അത് വേണ്ട. സെൽഫ് ഡിക്ലറേഷൻ ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബൈ ദ സ്റ്റുഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുക. മറ്റൊന്ന്, നിങ്ങൾ അപേക്ഷിക്കുന്നത് ഡിഗ്രി 1st വർഷമാണെന്ന് കരുതട്ടെ. നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തി. എങ്ങും പോവണ്ട, ഗസറ്റഡ് ഓഫീസിന്റെ അടുത്ത് നിങ്ങൾ പോവണ്ട. സ്വയം സാക്ഷ്യപ്പെടുത്തിയ നിങ്ങളുടെ തലേ മാർക്ക് ലിസ്റ്റ്. +1 അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ 10th ക്ലാസ്സിലേത്, SSLC യുടേത്. ഡിഗ്രിക്ക് 1st വർഷം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ +2. അങ്ങനെ ഓരോ ക്ലാസ്സുകളിലും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളോട് ചേർന്ന് 10th ക്ലാസ്സിന് ശേഷമുള്ളതാണ് ഞാൻ പറയുക. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്ന പേരിൽ 1st ക്ലാസ് മുതൽ 10th ക്ലാസ് വരെ സ്കോളർഷിപ്പ്, 11 മുതൽ ഗവേഷണം വരെ വരുന്ന മേഖലയിലേക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇനിയുള്ളത്, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പഠിക്കാൻ, നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ച അടച്ച പണത്തിന്റെ രസീത്. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ക്യാപ് മുഖേന അപേക്ഷിച്ചപ്പോൾ പണം കൊടുത്തില്ലേ? നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുത്ത സമയത്ത് നിങ്ങൾ കോളേജിലേക്ക് പണമടച്ചില്ലേ? ഇതിന്റെ രസീതുകൾ ഒരു കോപ്പി എടുത്ത് വെച്ചാൽ മതി, സ്കാൻ ചെയ്താൽ മതി. നിങ്ങളുടെ അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അടച്ച ഫീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചാൽ മതി. ഇനിയുള്ളതാണ്, ഏക സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതുണ്ട്. അത് വരുമാന സർട്ടിഫിക്കറ്റ് ആയിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെയും അവന്റെ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിന്റെയും ഉള്ള മൊത്തം വാർഷിക വരുമാനം സ്കോളർഷിപ്പുകളിൽ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ ചില സ്കോളർഷിപ്പുകൾക്ക്, 2 ലക്ഷം രൂപ മറ്റു ചില സ്കോളർഷിപ്പുകൾക്ക്. ഈ വരുമാന പരിധിയിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ഇതിന്റെ കൂടെ ചേർത്ത് ഞാൻ പറയട്ടെ, നേരിട്ട്
നിങ്ങളെങ്ങും പോകാതെ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായി ചേർന്നാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 5000 രൂപയുടെ ഫീ കൺസെഷൻ കിട്ടും. മൈനോറിറ്റി സ്കോളർഷിപ്പ് അല്ല, കെ പി സി ആർ കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട്, കെ പി സി ആർ സ്കോളർഷിപ്പ്. ഒരു വർഷം 1500 രൂപയ്ക്ക് മേൽ കുറവ് കിട്ടും. ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും നിങ്ങൾ നൽകേണ്ടതില്ല. 1,00,000 രൂപയ്ക്ക് താഴെയാണ് വരുമാനമെന്ന ഒരൊറ്റ കടലാസ് വാങ്ങി കൊടുക്കാനുള്ള സൗകര്യവും അവസരവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കെ പി സി ആർ സ്കോളർഷിപ്പ് നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കും. സ്കോളർഷിപ്പ് പോർട്ടലിലേക്ക് എൻട്രി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കോളേജ് അധികൃതർ അടക്കം ചെയ്തു തരും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയാൽ മതി. പുതിയ സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം. ഓൺലൈൻ സൗകര്യമുള്ളവർക്ക് തിരിച്ച് കേരള സർക്കാരിന്റെ വെബ്സൈറ്റിൽ കയറി ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എത്ര എളുപ്പമായി ഈ സൗകര്യങ്ങൾ! എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്താത്തത്? കെ പി സി ആറിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മേടിക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മേടിച്ചെടുക്കണം. ഇത് ആരുടെയും ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. 1,00,000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ ഡിഗ്രി പഠനത്തിൽ, പി ജി പഠനത്തിൽ എന്നല്ല, എല്ലാ അംഗീകൃത സർവകലാശാലകളോടും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്നവർ വാങ്ങിയെടുക്കാൻ മറക്കരുത്. നിങ്ങൾക്കുള്ളതാണ്, വാങ്ങണം, വാങ്ങിയെടുക്കണം. ഈ വരുമാന സർട്ടിഫിക്കറ്റ് തന്നെ മതി നിങ്ങൾക്ക് മൈനോറിറ്റി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ, മൈനോറിറ്റി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കണം. കുട്ടിയുടെ പേരിൽ തുറക്കുന്നതാണ് കൂടുതൽ ഉചിതം. കുട്ടിയുടെ പേരിൽ തുറക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് തുറക്കാം. കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആണ് എങ്കിൽ SSLC ബുക്കിലെ പേര് കൃത്യമായി ചേർന്നിരിക്കണം. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ആണെങ്കിൽ ജോയിന്റ് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് നമ്പർ, പാസ്ബുക്ക് വേണമെന്നില്ല, അക്കൗണ്ട് നമ്പർ മതി. ഈ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച് കോഡ്, ബാങ്കിന്റെ പേര്, കുട്ടിയുടെ ഒരു ഫോട്ടോ, കുട്ടിയുടെ ഒരു ഫോട്ടോ, അങ്ങനെ 7 കാര്യങ്ങൾ, അങ്ങനെ 7 കാര്യങ്ങൾ. കുട്ടിയുടെ ഫോട്ടോ, SSLC ബുക്കിന്റെ 1-ാം പേജ്, CBSEക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു കടലാസ്, മുൻപത്തെ പരീക്ഷയില് മാർക്ക് ലിസ്റ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയത്, ആ കോഴ്സിന് വേണ്ടി അടച്ച ഫീസിന്റെ രസീതുകൾ, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. ഇനി ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ തീർന്നു. എത്ര എളുപ്പമായി! ഇത്രയും വിവരങ്ങൾ വെച്ച് ഓൺലൈനിൽ നിങ്ങൾക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്യാം. ഇനി അത്ര പരിജ്ഞാനമില്ല, കമ്പ്യൂട്ടറില്ല, ഇന്റർനെറ്റ് ഇല്ല എന്നാണെങ്കിൽ അതിന് നിങ്ങളുടെ കോളേജുകളോ അക്ഷയ സെന്ററുകളോ കമ്പ്യൂട്ടർ സെന്ററുകളോ പ്രയോജനപ്പെടുത്താം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു സാക്ഷ്യപത്രം വാങ്ങാനുള്ള ഒരു പ്രിന്റ് ഔട്ട് എടുക്കാൻ അവസരം കിട്ടും. സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയി ആ സ്ഥാപനത്തിൽ കൊടുത്ത് സ്ഥാപന മേലധികാരി സാക്ഷ്യപ്പെടുത്തി നൽകണം. ആ സർട്ടിഫിക്കറ്റ് അടക്കം ഒരു ഫോട്ടോയും 7 കടലാസുകളും നിങ്ങൾ തയ്യാറാക്കണം. ഈ സർട്ടിഫിക്കറ്റ്, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ, ബോണഫൈഡ് സ്റ്റുഡന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ, നിങ്ങൾ ഒരു പണവും മുടക്കാതെ scholarship.gov.in, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, NPS, ഈ പോർട്ടലിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക.
ഓർമ്മിക്കണം, നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. സ്വന്തമായി ഉണ്ടായി എന്ന് തീരിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കൈവശം ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വിവരങ്ങൾ, പേഴ്സണൽ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യുന്നതിന് ശേഷം അടുത്ത പേജുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒ ടി പി, വൺ ടൈം പാസ്വേഡ്, ഒറ്റ ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന പാസ്വേഡ് ലഭിക്കും. അത് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് വരിക. ആ ഒ ടി പി ഉപയോഗിച്ച് 30 മിനിറ്റിനകം, അരമണിക്കൂറിനകം അടുത്ത പ്രോസസ് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന മൈനോറിറ്റി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പോകുന്നുവെങ്കിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതുക, ഒപ്പം ഒരു മൊബൈൽ ഫോണും കരുതുക. ആധാർ കാർഡ് കയ്യിലെടുത്തിരിക്കണം, ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡ് കയ്യിൽ കരുതണം. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മുമ്പ് പറഞ്ഞ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, തെറ്റരുത്, കേട്ടിട്ട് പോയി നിങ്ങൾക്ക് തെറ്റരുത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുക. എസ് എൽ സി ബുക്കിന്റെ കോപ്പി, പോസ്റ്റ് മെട്രിക് ആണ് ഞാൻ പറയുക കേട്ടോ. പ്രീ മെട്രിക് 1 മുതൽ 10 വരെ വരുന്ന ക്ലാസ്സുകൾക്ക് ഈ ഡോക്യുമെന്റ്സ് വേണ്ട. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടി, ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടി, പി ജി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടി, ഇവരാണ് ഉദ്ദേശിക്കുക. നേഴ്സിംഗിന് 1ാം വർഷം ചേരുന്ന കുട്ടി, ബി പി ടി ആവട്ടെ, ബി എസ് ഡബ്ല്യു ആവട്ടെ, ബി സി ആവട്ടെ, എം സി ആവട്ടെ, എം എസ് സി ഏതെങ്കിലും കോഴ്സുകളാകട്ടെ, എം എ ഏതെങ്കിലും കോഴ്സുകളാകട്ടെ, എം സി ജി ആവട്ടെ, ഏത് കോഴ്സും ആവട്ടെ, ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഒരു കാര്യം അടിവരയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്, നിങ്ങൾ പഠിപ്പിക്കുന്നത് ശാസ്ത്രീയ കോളേജിൽ ആണെങ്കിലും അവർക്കും മൈനോറിറ്റി സ്കോളർഷിപ്പ് ലഭിക്കും. ആവർത്തിക്കുകയാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മൈനോറിറ്റി സ്കോളർഷിപ്പ് ലഭിക്കും. അവർ ഫീസ് കൊടുത്ത് പഠിക്കുന്നു, അതുകൊണ്ട് വേറെ സ്കോളർഷിപ്പ് കിട്ടില്ല എന്ന് കരുതരുത്, തെറ്റിദ്ധാരണയാണത്. അവർക്കും ലഭിക്കും സ്കോളർഷിപ്പ്. അവരും ഇതേ പ്രൊസീജിയറിലൂടെ തന്നെ കാര്യങ്ങൾ നീക്കിയാൽ മതിയാവും. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് നിങ്ങളെങ്കിൽ, അധ്യാപികയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സഹായിക്കാൻ കഴിയുന്ന, മൈനോറിറ്റി വിഭാഗത്തിലെ കുട്ടികളെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും സാമൂഹിക പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ സ്കോളർഷിപ്പ് വാങ്ങി കൊടുക്കണം. അവരടയ്ക്കുന്ന ഫീസിന്റെ ഒരു നിശ്ചിത ശതമാനമെങ്കിലും തിരികെ കൊടുക്കാൻ കഴിയുന്ന അധ്യാപകരായി നിങ്ങൾ മാറണം. നിങ്ങളുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ആരെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയല്ല. ഈ രംഗത്ത് കാണുന്ന വലിയൊരു വിമുഖത, പല കാര്യങ്ങളിലും കാണുന്ന ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും ഒന്നും ഇക്കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരാളെങ്കിലും കൂടുതലായി ചെയ്താൽ ഞാൻ പ്രകടിപ്പിക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥതയുടെ അംശം പരിഹരിക്കപ്പെടും. ഒക്ടോബർ മാസം 31ാം തീയതിയാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്, അതിനുശേഷം അപ്ലൈ ചെയ്യാൻ കഴിയില്ല. സ്ഥാപനങ്ങൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ അപ്ലൈ ചെയ്യാനുള്ള സമയം 25 സെപ്റ്റംബർ വരെ നൽകിയിരുന്നു. ആ പട്ടികയിൽപ്പെട്ട സ്ഥാപനങ്ങളിലും ആ പട്ടികയിൽപ്പെട്ട കോഴ്സുകളുമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ നേട്ടമാണ്. പ്രധാനമായും നമുക്ക് 4 തരത്തിൽ മൈനോറിറ്റി സ്കോളർഷിപ്പുകളെ കാണാൻ പറ്റും. ഒന്ന്, പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ, മെട്രിക്കുലേഷന് മുമ്പുള്ള, മുന്നോടിയായുള്ള, പ്രീവിയസ് മെട്രിക്കുലേഷൻ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് നൽകുന്നത്. അത് നമുക്ക് ആദ്യമായിട്ട് കാണാം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ പെട്ടവർക്കാണ് ഇത് നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. ഒപ്പം സർക്കാർ എയ്ഡഡ്, മറ്റ് അംഗീകാരമുള്ള പ്രൈവറ്റ് സ്കൂളുകൾ, അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകൾ, പ്രൈവറ്റ് ആണ്, ഫീസ് കൊടുത്ത് പഠിക്കുന്നതാണ്, അവിടെയും കിട്ടും പ്രിയമുള്ളവരെ. ഇത് അവിടെയുള്ള 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇത് കിട്ടുക.
വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ അധികരിക്കരുത്. വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ അധികരിക്കരുത്. മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്ക് നേടിയിരിക്കണം. ഒരു കുടുംബത്തിൽ 2 കുട്ടികൾക്കേ ഈ സ്കോളർഷിപ്പ് കൊടുക്കുകയുള്ളൂ. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കൊടുക്കുകയുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ ഡിഫറൻ്റലി ഏബിൾഡ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പുകളുണ്ട്. അവർക്ക് കൂടുതലായി വേണ്ടി വരുന്നത് വരുമാന പരിധിയിൽ വ്യത്യാസമുണ്ട്. 2.5 ലക്ഷം രൂപ വരെ വരുമാന പരിധിയാവാം. 40% അതിലധികമോ ഭിന്നശേഷി ഉണ്ടായിരിക്കണം. ബാക്കി മാനദണ്ഡങ്ങളെല്ലാം പൊതുവിഭാഗത്തിലെ വിദ്യാർത്ഥികളോട് ചേർന്നിട്ട് തന്നെയാണ്. പൊതുവിഭാഗത്തിലെ വിദ്യാർത്ഥികളോട് ചേർന്നിട്ട് തന്നെയാണ്. മറ്റൊരു സ്കോളർഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് NMMS നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിന് രക്ഷിതാവിന്റെ വാർഷിക വരുമാന പരിധി 1.5 ലക്ഷം രൂപ അധികരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 1.5 ലക്ഷം രൂപയിൽ അധികരിക്കാൻ പാടില്ല. 9-11 ക്ലാസ്സുകളിൽ 55% മാർക്കും 10-ാം ക്ലാസ്സിൽ 60% മാർക്കും ഉണ്ടായിരിക്കണം. അതാണ് ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത. റെഗുലർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത് നൽകുന്നത്. ഈ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ അടുത്തത്, അതിനകത്ത് 80% കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. സ്കോളർഷിപ്പ് തുക കൂടുതലാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. നിങ്ങൾ അപേക്ഷിച്ച് എന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും, ഏത് സ്കോളർഷിപ്പാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്? സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് ഇടയിൽ ഒരു ടിക്ക് ഇടാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇട്ട സെൻട്രൽ സെക്ടറിലേക്ക് അത് പെട്ടോളും. അത് നിങ്ങൾ നോക്കണ്ട, സിസ്റ്റം തന്നെ അത് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരും. കമ്പ്യൂട്ടറിൽ തന്നെ അക്കാര്യങ്ങൾ പറയും. ഭാരിച്ച കാര്യങ്ങൾ ഒന്നും നിങ്ങൾ നോക്കണ്ട. കടലാസുകൾ മാത്രം സംഘടിപ്പിച്ചാൽ മതി. ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതും വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതും മാത്രമാണ് നിങ്ങൾ പുറത്തു പോയി ചെയ്യേണ്ടത്. ബാക്കി മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് നിങ്ങൾ വിനിയോഗിച്ചാൽ മതി. അപ്പോ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, അതാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പ്ലസ് 1 മുതൽ തുടർന്നുള്ള പഠനങ്ങളിലേക്ക് മുഴുവനും. നേഴ്സിംഗ് പഠനത്തിന് 30,000 രൂപ സ്കോളർഷിപ്പ് കിട്ടും ഒരു വർഷം. ഇതര സംസ്ഥാനങ്ങൾ അടക്കം പോയി പഠിക്കുന്ന കുട്ടികൾ 75,000 രൂപ ലോൺ എടുത്തു കൊടുക്കുമ്പോൾ 30,000 രൂപ സർക്കാർ ഇങ്ങോട്ട് തരുന്നുണ്ട്. ഇങ്ങോട്ട് തരുന്നുണ്ട്, നമ്മൾ വാങ്ങിക്കുന്നില്ല. നമുക്ക് അർഹതയില്ലെന്ന് കരുതിയിട്ടാവാം. ഇനി അർഹത ഉണ്ടെങ്കിൽ തന്നെ നാണക്കേടാണെന്ന് കരുതിയിട്ടാവാം. ഇതിന്റെ പേര് സ്കോളർഷിപ്പ് എന്നാണ്. വിദേശത്ത് പോയി സ്കോളർഷിപ്പ് നേടി പഠിച്ച മിടുമിടുക്കരായ രാഷ്ട്രത്തിന്റെ ഉന്നത പദവികളിൽ എത്തിയതിനെ കുറിച്ച് അഭിമാനപൂർവ്വം പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്ന സ്കോളർഷിപ്പ് വാങ്ങാൻ വിമുഖത കാണിക്കുന്നത് എന്തിനാണ്? എന്തിനാണ്? സ്വയം ചോദിച്ചു നോക്കണം. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. സ്വയം ചോദിച്ചു നോക്കണം. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷിക്കണം നിങ്ങൾ. മദർ തെരേസ സ്കോളർഷിപ്പ് മറ്റൊരു സ്കോളർഷിപ്പ്. അതിന്റെ കൂടെ ഞാൻ പറയുന്നില്ല, അതിനെ കുറിച്ച് ഒരു വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടാണ്. എന്തുകൊണ്ടോ നമ്മൾ ഇക്കാര്യത്തിൽ അജ്ഞത നടിക്കുകയോ അജ്ഞത ഉള്ളവരെ പോലെ പെരുമാറുകയോ ചെയ്യുന്നു. ഇക്കാര്യത്തിലൊരു ഏകീകരണം, ക്രോഡീകരണം എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നില്ല? അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇതാണ്: അക്കൗണ്ട് എടുക്കുക, വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങുക, അതിനുശേഷം രേഖകൾ നിങ്ങളുടെ കയ്യിലുള്ളത് അടുക്കി ചിട്ടപ്പെടുത്തി മുമ്പ് പറഞ്ഞ ക്രമം അനുസരിച്ച് എടുക്കുക. സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ആളുകൾ സ്വന്തമായി ചെയ്യുക. അല്ലാത്തവർ അക്ഷയയുടെയോ ഏതെങ്കിലും ഒരു ഓൺലൈൻ സെന്ററിന്റെയോ അവരവരുടെ കുട്ടികളോ അവരവരോ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ എത്തി വിവരങ്ങൾ അന്വേഷിക്കുക. ഒരു സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് തരും? അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 31 ആം തീയതി അപേക്ഷിച്ച് കഴിഞ്ഞാൽ 15 ആം തീയതി വരെ അതാത് സ്ഥാപനങ്ങൾക്ക് ഈ വിവരങ്ങൾ വേരിഫൈ ചെയ്യാനുള്ള സമയമാണ്. സ്ഥാപനങ്ങൾ വേരിഫൈ ചെയ്യണം, ചെയ്തേ തീരൂ. അങ്ങനെ ചെയ്ത് ആ പ്രോസസ് പൂർത്തീകരിച്ചാൽ അടുത്തത് നമ്മുടെ സ്കോളർഷിപ്പ് അനുവദിക്കുന്ന പ്രോസസ്സ് ആരംഭിക്കുകയാണ്.
സ്കോളർഷിപ്പ് അനുവദിക്കുന്ന പ്രോസസ് ആരംഭിക്കും. അവിടെയാണ് പ്രധാന സ്റ്റെപ്പുകൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ട്, നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ വെരിഫിക്കേഷൻ. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ലെവൽ രണ്ടും മൂന്നും ചേർത്ത് നമുക്ക് പറയാം. ആപ്ലിക്കേഷൻ സംബന്ധിച്ച് ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ഉള്ള ഒരു സമിതിയുടെ പരിശോധന. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെനിഫിഷ്യറി റിക്കാർഡുകൾ ക്രിയേറ്റ് ചെയ്യുക, അക്കൗണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുക. അടുത്തത് മെറിറ്റ് ലിസ്റ്റ് ക്രമീകരിക്കുക. അതിനുശേഷം പേയ്മെന്റ് ജനറേറ്റ് ചെയ്യുകയാണ്, ഫിനാൻഷ്യൽ അപ്രൂവൽ കൊടുത്ത് പേയ്മെന്റ് ജനറേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തപ്പെടുന്നു. ഇത്രമാത്രം ലഘുവായ പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെടുത്തി സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. അത് വാങ്ങിക്കുന്നതിൽ മാത്രമാണ് നമ്മൾ വിമുഖത കാണിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ 15 പരിപാടിയിൽ പെടുത്തിയിട്ടാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ ഏർപ്പാടാക്കിയിരിക്കുക. മൈനോറിറ്റി സമുദായത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ ക്ഷേമം കണക്കിലെടുത്തിട്ടാണ് ചെയ്യുക. ഇതൊന്നും നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ദുഃഖകരമായ കാര്യം അല്ലേ. ഇപ്പം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സംബന്ധിച്ചാണെങ്കിൽ ഓരോ സമുദായത്തിലും പെട്ട 30% വിദ്യാർത്ഥികൾക്ക് ആണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുക. ഓരോ സ്കോളർഷിപ്പുകൾക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. UG PG പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. സയൻസോ ഹ്യൂമാനിറ്റീസോ ലാംഗ്വേജോ ഏത് പഠിച്ചാലും കിട്ടും. 80,000 വിദ്യാർത്ഥികൾക്കാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് നൽകുന്നത്. 41,000 ആൺകുട്ടിക്കും 41,000 പെൺകുട്ടിക്കുമാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. 80% മാർക്ക് നേടിയിരിക്കുന്നവരായിരിക്കണം. പലതരത്തിലുള്ള കോളേജ് തലത്തിലും സംസ്ഥാന തലത്തിലുള്ള പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടാണ് ചെയ്യുക. UG തലത്തിൽ 10,000 രൂപ കൊടുക്കുന്നു സ്കോളർഷിപ്പ്. 10,000 രൂപ കൊടുക്കുന്നു. PG തലത്തിൽ 20,000 രൂപ കൊടുക്കുന്നു. എന്തുകൊണ്ട് വാങ്ങാൻ കഴിയുന്നില്ല? മെറിറ്റ് കമ്മീൻ സ്കോളർഷിപ്പ്, 60,000 പുതിയ അപേക്ഷകർക്കാണ് മെറിറ്റ് കമ്മീൻ സ്കോളർഷിപ്പ് കൊടുക്കുക. 60,000, 30% പെൺകുട്ടികൾക്ക്. ചില സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ കുട്ടികളുടെ എണ്ണം തികയാത്തതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് മാറ്റിക്കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇക്കാര്യത്തിൽ ഈ ക്രൈസ്തവ സമൂഹം പുലർത്തുന്ന അലംഭാവമോ അനാസ്ഥയോ സംസ്ഥാനങ്ങളിൽ തികയുന്നില്ല, അപേക്ഷകൾ എത്തുന്നില്ല. അപേക്ഷകൾ എത്താത്തത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് പോകുന്നു. സാക്ഷര കേരളത്തിൽ ഇതുണ്ടാവരുത്. ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, അക്കൗണ്ട് എടുക്കുന്നത് സംബന്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഒരുപാട് നീളാതെ ഓരോന്നിനെ കുറിച്ചും പ്രത്യേകം വീഡിയോകൾ ഞാൻ ചെയ്തിടാം. നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ആഗ്രഹം മാത്രമാണുള്ളത്. പ്രധാനമായി ഓർക്കുക, ഒരു വീട്ടിൽ 2 കുട്ടികൾക്കേ സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ, നാഷണൽ സ്കോളർഷിപ്പ്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഓൺലൈൻ വഴിയായി മാത്രമേ അപേക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. കേന്ദ്രാവിഷ്കൃത സ്കോളർഷിപ്പ് ഓൺലൈൻ മാത്രമായാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. നല്ലൊരു സെലക്ഷൻ പ്രോസസ്സ്. ആരുടെയും ശുപാർശ വേണ്ട. നമ്മുടെ മക്കൾക്ക് നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ അത് ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായാണ് നമ്മൾ എൻട്രി ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷനില്ല. പിന്നെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടി, പഠിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടി. അപ്പൊ അതുകൊണ്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന രേഖകൾ മുഴുവൻ ശരിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. ഒപ്പം നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ബോധ്യപ്പെട്ട് നമ്മൾ എൻട്രി ചെയ്യുക. വെബ്സൈറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP scholarships.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ മതി. അവിടെ മൈനോറിറ്റി സ്കോളർഷിപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അതിനകത്ത് തരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്.
ഇനി ഗവൺമെന്റ് കേരളത്തിലാണെങ്കിൽ എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇനി ആർക്കെങ്കിലും ഇതൊന്നും മനസ്സിലായില്ല എങ്കിൽ ഫോൺ നമ്പർ വേണോ? എന്റെ നമ്പർ അല്ല, ഇതിനു വേണ്ടി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന മറുപടികൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്പറുകൾ. സർക്കാർ എത്രയോ തവണ ഇത് സംബന്ധിച്ച് പത്ര പരസ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമ്പറുകൾ ഓഫീസിന്റെ നമ്പർ ആണെങ്കിൽ തിരുവനന്തപുരത്തെ ഓഫീസിന്റെ നമ്പർ 0471 2 3 2 5 4 3 8. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ വിളിക്കാം. മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. മൊബൈൽ നമ്പറിൽ 94 96 30 45 ഈ നമ്പറിൽ വിളിക്കാം. ഇനി നമ്പർ തരാം നിങ്ങൾക്ക്, 83 30 81 34 77. ഈ നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 83 30 81 84 77. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഒട്ടേറെ സംവിധാനങ്ങൾ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ പ്രയോജനപ്പെടുത്തണം. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ഈ ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് എന്നാനാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അത് വലിയൊരു ഉത്തരവാദിത്തമായി കടമയായി ചെയ്യുകയാണ്, അങ്ങനെ കരുതുകയാണ്. ഒട്ടേറെ വീഡിയോകൾ, ഒട്ടേറെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളിലൂടെ ഒരാൾക്ക് ഈ സ്കോളർഷിപ്പ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന വലിയ ചാരിതാർത്ഥ്യത്തിന് ഈ വീഡിയോ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അത് ചെയ്യും. എന്നെ ശ്രവിച്ചതിന് പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം, ഇത് പുതിയൊരു അറിവ് ലഭിക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ കഴിയുന്ന സന്തോഷം, മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന സന്തോഷം, ഒപ്പം അധ്യാപക സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക്, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള പ്രത്യേക താല്പര്യം തന്നെ നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തം, അധ്യാപക ജോലിയോട് ചേർന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമായി നിങ്ങൾ കാണുന്നു. അത്രയെങ്കിലും നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ വർഷം കൂടുതൽ ആളുകൾ ഈ സ്കോളർഷിപ്പ് നേടി പഠിക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരു ഈശ്വര വിശ്വാസി എന്ന നിലയിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. അപ്പം വീണ്ടും സന്ദീപ് പോലെ, വണക്കം. താങ്ക് യു.